ചേലക്കരയിൽ ദേശീയ നേതാക്കളെ പ്രചാരണത്തിൽ ഇറക്കി കളം പിടിക്കാൻ ബി ജെ പി. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ബി ജെ പിയുടെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ചേലക്കരയിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ഒപ്പം ചേരുന്നു. ആനന്ദ്, ചേലക്കരയിലേക്ക് ദേശീയ നേതാക്കൾ വരികയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിരുന്നു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പ്രചാരണത്തിനായി എത്തുകയാണ്. ആനന്ദ്, ഒരു പക്ഷേ തുടക്കത്തിൽ തന്നെ ബി ജെ പി നയം വ്യക്തമാക്കിയിരുന്നു, മത്സരിക്കുകയല്ല ജയിക്കാനായി മത്സരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന്. അതുതന്നെയാണോ എൻ ഡി എയുടെ ആദ്യഘട്ട പ്രചാരണത്തിൽ കാണാനാകുന്നത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ജനൻ ടി വിയോട് വ്യക്തമാക്കിയ വാക്കുകളാണ് ഇപ്പോൾ താങ്കൾ വീണ്ടും പറഞ്ഞത്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സാധാരണഗതിയിൽ ഈ ചേലക്കര മണ്ഡലത്തിൽ ഏതാണ്ട് 2011 മുതൽ 2021 വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കണക്കുകളെടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് വളർച്ച ബി ജെ പിക്ക് മണ്ഡലത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തങ്ങൾ ജയിക്കില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി 30,000 വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 36,000 വോട്ടാണ് ഈ ബി ജെ പിക്ക് ചേലക്കരയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ അത്തരത്തിൽ സുനാമി വന്നാൽ പോലും ഇളകാത്ത വോട്ടുകൾ, അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്നറിഞ്ഞിട്ട് പോലും 30,000 വോട്ടുകൾ ഉറച്ച വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് ചേലക്കരയിൽ. അങ്ങനെയുള്ള ചേലക്കരയിൽ ഇത്തവണ ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ 30,000 വോട്ടുകളും അതോടുകൂടി തന്നെ മണ്ഡലത്തിൽ ഏതാണ്ട് 9,000 വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 7,000 വോട്ടുകൾ ബി ജെ പി നേരിട്ടാണ് ചേർത്തതെന്നാണ് ബി ജെ പി ക്യാമ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അവകാശവാദം. അതുപോലെ തന്നെ മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നായി പാർട്ടിയിലേക്ക് എത്തിയ ആളുകളുടെ വോട്ടും, പ്രത്യേകിച്ച് ഈ ചേലക്കര മണ്ഡലത്തിൽ ഏതാണ്ട് കഴിഞ്ഞ 3 മാസത്തിനിടെ 1,200 ആളുകളാണ് അത്തരത്തിൽ ഈ ഇടത് വലത് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ബി ജെ പി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിന്റെ നേർക്കാഴ്ചകളും കണ്ടു. പ്രത്യേകിച്ച് ഈ പൊറ്റ പ്രദേശത്ത്, ചേലക്കരയിലെ പളയന്നൂർ പഞ്ചായത്തിലെ പൊറ്റ പ്രദേശത്ത് ഏതാണ്ട് 20 കുടുംബങ്ങൾ ഇടത് വലത് പാർട്ടികളിൽ നിന്നായി ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു. അവർക്ക് അധ്യക്ഷൻ തന്നെയാണ്, ജില്ലാ അധ്യക്ഷനായ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തന്നെയാണ് ബി ജെ പിയിൽ അംഗത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ മുൻ ചുമതല വഹിച്ചിരുന്ന ആളുകൾ പളയന്നൂർ പഞ്ചായത്തിൽ നിന്ന് വീണ്ടും ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലെ ഒരു ഒഴുക്ക് ചേലക്കരയിൽ തുടരുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിയുടെ വോട്ടുകളുണ്ട്, പുതിയ വോട്ടുകൾ ചേർത്ത വോട്ടുകളുണ്ട്, നിഷ്പക്ഷ വോട്ടുകൾ, സ്ത്രീ വോട്ടർമാരുടെ എല്ലാം ഒരു സാന്നിധ്യം ബി ജെ പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും നമുക്ക് ചേലക്കരയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. തൃശ്ശൂരിലെ അട്ടിമറി ചേലക്കരയിലും ആവർത്തിക്കും എന്ന് തന്നെയാണ് ബി ജെ പി അധ്യക്ഷനും പറയുന്നത്. മാത്രമല്ല അവിടുത്തെ അണികൾക്കും അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. സ്ക്വാഡ് വർക്കുകളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ തന്നെയും മണ്ഡലത്തിലെയും പ്രധാനമായും സ്ക്വാഡുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നതും. ഈ സംസ്ഥാന വക്താവ് സന്ദീപ് ബജസ്പതിയും മേജർ രവി അടക്കമുള്ള ആളുകൾ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ ദിവസവും പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു, ഇന്നും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടി ഉണ്ടാവുക. സന്ദീപ് ബജസ്പതിയും അതിൽ പങ്കെടുക്കും. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ദേശീയ ചുമതലയുള്ള പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു, കുമ്മൻ രാജേന ഉണ്ടായിരുന്നു, ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തലത്തിൽ ബി ജെ പിയുടെ മുൻനിര നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, അനന്ത്, ഈ എൽ ഡി എഫ് യു ഡി എഫ് പ്രചാരണം എങ്ങനെയാണ്? എൽ ഡി എഫ് അവരുടെ കോട്ടയെന്ന് പരക്കെ പറഞ്ഞിരുന്ന ഒരു മണ്ഡലമാണ്, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അത്ര കണ്ട് ലീഡിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നുമില്ല. ജയിച്ചിട്ട് പോലും അവിടുത്തെ അവിടെ നിന്നുള്ള മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ ആണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. എന്നിട്ട് പോലും വലിയൊരു ഭൂരിപക്ഷമൊന്നും ചേലക്കരയിൽ പോലും നേടാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അവരുടെ പ്രചാരണം എങ്ങനെയാണ്? കൃഷ്ണരാജ്, എന്തായാലും ചേലക്കരയെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടത് എന്തായാലും എൽ ഡി എഫ് തന്നെയാണ്. മന്ത്രിയും അവിടുത്തെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചതോടെയാണ് ഈ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങുന്നത്. എന്തായാലും ഈ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എടുത്ത് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 96 വരെ കോൺഗ്രസ് തുടർച്ചയായും 96 ശേഷം ഇടതുപക്ഷം തുടർച്ചയായും ഭരിച്ച ഒരു മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. അപ്പോൾ ആ തരത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്നു. അതിൽ തന്നെ കെ രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ തവണ അവിടെ എം എൽ എ ആയിട്ടുള്ളത്. യുവർ പ്രദീപും, അതായത് ഇപ്പോൾ മത്സരിക്കുന്ന എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന യുവർ പ്രദീപും കെ രാധാകൃഷ്ണനും മാറി മാറി മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പോയപ്പോൾ വീണ്ടും യുവർ പ്രദീപ് മത്സരത്തിനായി എത്തിയിട്ടുണ്ട്. ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഓരോന്ന് കഴിയുന്നതോറും ഈ ഭൂരിപക്ഷം കുറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ദർശന ഏതാണ്ട് 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന ഒരു ഒരു നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ആലത്തൂർ ലോക്സഭയിലേക്ക് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ഈ ചേലക്കരയിൽ നിന്ന് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. ഏതാണ്ട് 5,000+ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. ഇത് ആ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തോടുള്ള പൊതു സമീപനത്തെയാണ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വികസന മുരടിപ്പ് തന്നെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിക്കൊണ്ട് എല്ലാ മുന്നണികളും എടുക്കുന്നത്. പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രി അടക്കമുള്ള സംവിധാനങ്ങളിൽ വേണ്ടത്ര ഡോക്ടർമാർ രാത്രി സമയങ്ങളില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഒരു കർഷക മണ്ഡലമാണ്, രാത്രികളിലും പകലും മുഴുവൻ വന്യജീവികളുടെ ആക്രമണം കാര്യമായി തന്നെ കർഷകർക്ക് ദോഷമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പന്നികളുടെ ഒരു ആക്രമണം കാര്യമായി തന്നെ വ്യാപകമായിട്ടുള്ള ആക്രമണമുള്ളത്, അതിനെല്ലാം കർഷകർക്ക് വ്യാപകമായിട്ടൊരു പ്രതിഷേധമുണ്ട്. അപ്പോൾ ഈ ഒരു തലത്തിൽ ഇടതുപക്ഷം വീണ്ടും നേരിടുന്നത്, അതായത് ഇത്ര തവണ മത്സരിച്ചിട്ട് പോലും അടിസ്ഥാന വികസനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വോട്ടർമാരുടെ അഭിപ്രായം. ഈ യു ഡി എഫ് ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ആലത്തൂർ ലോക്സഭ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു, പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ രമ്യയുടെ ഈ ഒരു ചേലക്കരയിലേക്കുള്ള ഈ ഒരു എൻട്രി കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന് അത്ര കണ്ട് അനുകൂലമല്ല അവരുടെ ഒരു രീതി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് എ ഐ സി സി അംഗമായിരുന്ന എൻ കെ സുധീർ കോൺഗ്രസിൽ നിന്ന് മാറിക്കൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. ഡി എം കെ സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രനായിട്ട്, അതായത് അൻവറിന്റെ പാർട്ടി സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസിൽ ഇപ്പോഴും ആ ഒരു അമർഷത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഈ തലത്തിൽ ഇടതുപക്ഷ വോട്ടർമാരുടെ ഒരു താല്പര്യക്കുറവും ഈ കോൺഗ്രസിലെ ഈ ഈ ഒരു വിള്ളലും ആ ബി ജെ പിക്ക് അനുകൂലകമാക്കി മാറ്റിക്കൊണ്ട് വിജയം നേടാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും ബി ജെ പി ക്യാമ്പ്. ശരി, ചേലക്കരയിൽ പ്രചാരണം സജീവമാക്കുന്നു ബി ജെ പി. എൻ ഡി എ അവിടേക്ക് കേന്ദ്ര നേതാക്കൾ അടക്കം എത്തുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയിരുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി അവിടേക്ക് എത്തുകയാണ്. ഏതായാലും പ്രചാരണം സജീവമാക്കുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ലെന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു.